Hello and welcome back to Stylish DIY Art Craft and Cooking. ഞാൻ വിജിതാ റോഷൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ലോലിപ്പോപ്പ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ലോലിപ്പോപ്പ് നമുക്ക് ചിക്കൻ ഡ്രം സ്റ്റിക്സ് വെച്ചും ചിക്കൻ വിങ്സ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ഇന്ന് കാണിക്കുന്നത് ചിക്കൻ ഡ്രം സ്റ്റിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ലോലിപ്പോപ്പ് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 8 ചിക്കൻ ഡ്രം സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്യണം. ചിക്കൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ജോയിൻ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു സൈഡിലേക്ക് അതിനെ ഫ്ലഷ് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് പതുക്കെ ഇതുപോലെ ഒന്ന് താഴോട്ട് വലിക്കുക. ഈ രീതി നമുക്ക് എല്ലാ പീസസും റെഡിയാക്കി എടുക്കണം. ഓരോ ചിക്കൻ പീസിൻ്റെ ബാക്കിലും ഒട്ടും തന്നെ മീറ്റില്ലാതെ ബോൺ മാത്രം നിൽക്കുന്ന രീതിയിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ 8 ലോലിപോപ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എങ്ങനെയാണ് ബാറ്റർ റെഡിയാക്കാമെന്ന് നോക്കാം. ബാറ്റർ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഡാർക്ക് സോയ സോസും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചിക്കൻ്റെ പീസസ് എല്ലാം തന്നെ ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1/2 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസസൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ടൊരു ബാറ്ററും കൂടെ റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ്റെ പീസസും ഡിപ്പ് ചെയ്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാനൊരു പാനിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിലിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ്റെ പീസസും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഓരോ ചിക്കൻ്റെ പീസസും നമ്മൾ റെഡിയാക്കി എടുത്ത ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാണ്. രണ്ട് സൈഡും നന്നായിട്ട് മൊരിയുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് നമ്മുടെ 8 ഡ്രം സ്റ്റിക്സും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ചിക്കൻ പീസസും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആദ്യം ഇടേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ റോസ്മെല്ലൊക്കെ പോകുന്നവരെ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോസ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസാണ്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ വൈറ്റ് വിനെഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം.
സോസ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും സ്പ്രിംഗ് ഓനിയൻസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഡ്രം സ്റ്റിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചിക്കൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ബോണിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിട്ട് കുറച്ച് അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് പിടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്സ് നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.